Hi dears, ellarkku ende channel like swagatham. ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ടും ഞാൻ എൻ്റെ ചാനലിൽ കുറേ കുഞ്ഞു മക്കളുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മളൊരു കുഞ്ഞു ബോട്ടിൽ ലാമ്പ് ചെയ്യാൻ പോവുകയാണ്. ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു കുഞ്ഞു ബോട്ടിൽ ലാമ്പാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ കുഞ്ഞു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് ഔട്ട്ലൈനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഗോൾഡ് മെറ്റാലിക് ഷെയ്ഡിലുള്ള ഗ്ലാസ് ഔട്ട്ലൈനറും അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട്ലൈനറുമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ വരച്ച് കൊടുക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് എവിടെയും നോക്കി വരയ്ക്കുന്നതൊന്നുമല്ല, ഫ്രീ ഹാൻഡ് ആയിട്ട് ഞാൻ ചെയ്ത് പോവാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാം. കുഞ്ഞു മക്കളാകുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിൽ വരുന്ന ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേഗം 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 വരച്ച് പോവാണ്. എന്താ ഇപ്പോൾ ഗോൾഡ് മെറ്റാലിക് ഷെയ്ഡാണ് ഞാനിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഔട്ട്ലൈനറ്. ഇത് നമുക്കിങ്ങനെ ഒരു മെഹന്തിയൊക്കെ വരയ്ക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഡിസൈൻ ഇങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത്, ഒരുപാട് എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്നല്ല, ഈസി വർക്കാണ്. ഞാൻ മെയിൻലി നമ്മുടെ കുഞ്ഞു മക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത്. കുറേ പേര് എന്നോട് ചോദിച്ചു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ വർക്ക് എന്താ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പം കിട്ടിയൊരു വർക്കാണ്, അങ്ങനെ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്ലാസ് പെയിൻറ്റിങ് നമ്മൾ ചെയ്യുമ്പം ഒരുപാട് തരത്തിൽ നമുക്ക് ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒത്തിരി ടൈപ്പ് ഓഫ് ഗ്ലാസ് പെയിൻറ്റിങ്ങുകളുണ്ട്. ഞാനത് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളത് ഇടയിൽ കാണിക്കാം. ഞാൻ കുറേ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ശരിക്കും ഒരു വൺ കളർ ഒരു ബോട്ടിലിൽ കൊടുത്തിട്ട് നമുക്ക് മെഹന്തി ഡിസൈനിങ് പോലെ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഇനാമൽ പെയിൻ്റ് ഇല്ലേ, നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ നമ്മുടെ എന്താ പറയുക ഈ ജനലുമലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ഇനാമൽ കോട്ടൊക്കെ അത് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു വർക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ വേറെ വേറെ വീഡിയോസിൽ കാണിച്ചുതരാം കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് ഏറ്റവും വലിയ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് ഡെലിവറി ടൈമിലാണ്. എൻ്റെ മൂത്ത മോൻ ഇഷാൻ ഉണ്ടായ സമയത്ത് അവൻ്റെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് അവനെ ഉണ്ടാവുന്ന ആ ഒരു പ്രഗ്നൻസി പീരീഡിലാണ് ഞാൻ ഏറ്റവും വലിയൊരു ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. ഒരു വിൻഡോൻ്റെ ഒക്കെ അത്രയും വലുപ്പത്തിലുള്ള ഒരു ഗ്ലാസ്സിലായിരുന്നു ഞാൻ അന്ന് ആ പെയിൻറ്റിങ് ചെയ്തത്. അത് ഇനാമൽ പെയിൻറ്റ് വെച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒത്തിരി ടൈം എടുത്ത് ചെയ്താൽ എനിക്ക് മെയിൻലി ഞാൻ ഇങ്ങനത്തെ ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ടിരുന്ന് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഈ ആർട്ട് വർക്കുകളും അതൊക്കെ. അപ്പോൾ കൂടുതൽ എൻ്റെ ഫ്രീ ടൈംസിലും ഞാൻ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ആ ഡെലിവറി ടൈമിൽ സന്തോഷമായിട്ട് എനിക്ക് ഇരിക്കാൻ ഏറ്റവും സന്തോഷം എനിക്ക് തരുന്നതും ഈ വക വർക്കുകളാണ്. അപ്പം അന്ന് ഞാനിങ്ങനെ വലിയൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് അതിൻ്റെ പിക്ചേഴ്സൊന്നും എനിക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പാലക്കാടാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരിക്കൽ അവിടെ ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഒരിക്കൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. ഈ ഔട്ട്ലൈനേഴ്സും അതുപോലെ ഗ്ലാസ് പെയിൻറ്റൊക്കെ ഞാൻ മേടിക്കുന്നത് തൃശ്ശൂർ ഫെജീന്നാണ്. ശരിക്കും നമുക്ക് നല്ല ഹോൾസെയിൽ റേറ്റിന് അവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ് എല്ലാ സാധനങ്ങൾക്കും. ഇപ്പോൾ ഞാൻ 10 എണ്ണത്തിൻ്റെ ഗ്ലാസ് പെയിൻറ്റിൻ്റെ സെറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് 110 രൂപയാണ് വരുന്നത്. ഈ ഫെജി എന്ന് പറയുന്ന ഷോപ്പ് നിങ്ങൾക്ക് ശരിക്കും കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ തൃശ്ശൂരുള്ളവർക്കൊക്കെ ഈ ഒരു ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് മാക്സിമം എന്താ പറയുക ഒരു വിധം എല്ലാ സാധനങ്ങളും അവിടെ നിങ്ങൾക്ക് കിട്ടും. ക്രാഫ്റ്റിനുള്ള സകല സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ഷോപ്പും കൂടിയാണത്. കാരണം എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ പോയി എനിക്ക് ഒന്നും കിട്ടാതെ തിരിച്ചു വരുന്നൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നല്ലൊരു റേറ്റായിട്ട് അവർ എനിക്ക് സാധനങ്ങളൊക്കെ തരാറും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതാ ഇങ്ങനെ ഡിസൈൻസ് ഇങ്ങനെ വരച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡൈനറ് വെച്ചിട്ട്. നമുക്കിങ്ങനെ മെഹന്തിയൊക്കെ വരച്ച് കൊടുക്കുന്ന പോലെ ആ ഡിസൈൻസൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈസി ആയിട്ട് വരയ്ക്കാവുന്ന രീതിയിൽ അങ്ങ് വരച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതാ ഇതിനകത്തേക്ക് ഞാൻ കോർക്ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യാതെ ജസ്റ്റ് ഔട്ട്ലൈനർ വെച്ചിട്ടുള്ള ആ ഒരു ഭംഗി എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരണേ കേട്ടോ. പെയിൻറ്റ് ചെയ്ത ശേഷമുള്ള രീതി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ജസ്റ്റ് പെയിൻറ്റ് ചെയ്യാതെ വെറുതെ ഔട്ട്ലൈനർ മാത്രം കൊടുത്ത ശേഷമുള്ളതാണിത്. ഇതാണ് നമ്മുടെ ഗ്ലാസ് പെയിൻറ്റ്. 10 കളറുണ്ട് കേട്ടോ.
നമുക്കിത് 6 എണ്ണത്തിൻ്റെയും കിട്ടും. ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത് 10 എണ്ണത്തിൻ്റെയാണ്. അപ്പോൾ കുറേ ഷെയ്ഡ് കുറേ അധികം ഷെയ്ഡുകൾ കൂടി നമുക്ക് കിട്ടും കേട്ടോ. അതിൽ 6 എണ്ണത്തിൻ്റെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ബേസിക് കളേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ഷെയ്ഡുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഗ്ലാസ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഔട്ട്ലൈനർ കൊടുത്ത ആ സ്ഥലത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ബോട്ടിലിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഇത് കൂടുതലായി പോയി കഴിഞ്ഞാൽ ഔട്ട്ലൈനേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന പെയിൻറ്റ് കൂടുതലായി പോയി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലിച്ച് ഇങ്ങനെ കരം ഫ്ലാറ്റ് സർഫേസിലല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബോട്ടിൽ നിവർത്തി വയ്ക്കുമ്പം ഇതിങ്ങനെ ഒഴുകി മറ്റു കളേഴ്സിലേക്കൊക്കെ ഇങ്ങനെ ജോയിൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റ് വളരെ ലെസ് എമൗണ്ടേ നമ്മൾ ഉപയോഗിക്കാവൂ. അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഓരോ ഭാഗങ്ങളും കവർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ബബിൾസ് വരാതെ നോക്കണം. ബബിൾസ് ഉണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ബബിൾസ് വരുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്തു പോവാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിങ് ഏകദേശം ഇതവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു വർക്കാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയായിരിക്കും. നല്ല നല്ല ഷെയ്ഡ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു 10 കളറൊക്കെ വരുമ്പം ഒത്തിരി ഷെയ്ഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ചും കൂടി ഭാഗ്യം കവർ ചെയ്യാനുള്ളൂ. അവിടെയും കൂടി നമുക്ക് കളർ ചെയ്ത ശേഷം ഞാൻ ഇതിൽ കോർക്ലൈറ്റ് വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ കോർക്ലൈറ്റിന് ഇപ്പോൾ ഞാൻ ഇതുപോലെ ഫെജീന്ന് തന്നെ മേടിച്ചതാണ് ഈ കോർക്ലൈറ്റ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാനിപ്പം ഫെജീന്ന് മേടിച്ചത് ഇതിന് 45 രൂപയാണ് വരുന്നത് ഒരെണ്ണത്തിന് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതുപോലെ ഇനിയും കുറേ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കോർക്ലൈറ്റ് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ മുൻപേ ചെയ്ത് വെച്ച ഒരു ഗ്ലാസ് പെയിൻറ്റാണ്, ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. ഇത് ഞാൻ ഇനാമൽ പെയിൻറ്റ് വെച്ച് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലിരിക്കുന്നത് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഞാൻ കവർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ അതിൻ്റെ ഇപ്പുറത്തുള്ള ഈ ഒരു റോസിൻ്റെ പിക്ചർ കാണുന്നത് ഞാൻ ഷെയ്ഡിങ് കൊടുത്ത് ഗ്ലിറ്റർ ഔട്ട്ലൈനറും കൂടി വെച്ചിട്ട് ചെയ്ത ഒരു വർക്കാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഈ രണ്ട് വർക്കിൻ്റെ പിക്ചേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വയ്ക്ക് ഞാൻ കോക്ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ബോട്ടിൽ ലാമ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് രാത്രിയൊക്കെ ഇതിങ്ങനെ കത്തിച്ച് വെച്ചാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽ ലാമ്പ്സ് ക്രിയേറ്റ് ചെയ്ത് വീട്ടിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ആ കളേഴ്സൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു ആൻറ്റിക് ഫീലിംഗ് ആയിരിക്കും റൂമിനകത്തൊക്കെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് നന്നായി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ സബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഒരു ബെല്ലൈക്കൻ കൂടിയുണ്ട്, അത് പ്രസ് ചെയ്യുക. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റേ സേഫ് ആൻഡ് ബൈ.